പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോയമ്പത്തൂർ റോഡ് ഷോയ്ക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകി. നേരത്തെ കോയമ്പത്തൂർ സിറ്റി പോലീസാണ് അനുമതി നിഷേധിച്ചത്. മോദിയുടെ കോയമ്പത്തൂർ റോഡ് ഷോ തടയാനുള്ള സ്റ്റാലിൻ സർക്കാരിന്റെ ശ്രമം അപ്പാടെ പൊളിഞ്ഞു. കോയമ്പത്തൂരിലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജെ രമേഷ് കുമാർ നൽകിയ പരാതിയിൽ മോദിയുടെ റോഡ് ഷോ നടത്താൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ജസ്റ്റിസ് എൻ ആനന്ദ് വെങ്കടേഷ് കോയമ്പത്തൂർ ആർ എസ് പുരം റേഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. മാർച്ച് 14 തന്നെ റോഡ് ഷോ നടത്താൻ അനുമതി തേടി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും അനുമതി തടയുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിരുന്നു ഈ 4 കിലോമീറ്റർ റോഡ് ഷോ എന്നും രമേഷ് കുമാർ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇത് കോടതി അംഗീകരിച്ചു. മാർച്ച് 18 മേട്ടുപ്പാളയം റോഡ് മുതൽ ആർ എസ് പുരം വരെയുള്ള മോദിയുടെ റോഡ് ഷോ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. 1998 ബോംബ് സ്ഫോടന പരമ്പര ഉണ്ടായ സ്ഥലമാണ് കോയമ്പത്തൂർ. തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഇടം കൂടിയാണ് കോയമ്പത്തൂർ. സുരക്ഷാ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചതെന്നാണ് പോലീസ് വിശദീകരണം. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യവും പ്രധാന കാരണമായി കോയമ്പത്തൂർ പോലീസ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോയമ്പത്തൂർ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരപരിധിയിൽ 4 കിലോമീറ്ററോളം റോഡ് ഷോ നടത്താനായിരുന്നു നരേന്ദ്രമോദിയുടെ പദ്ധതി. റോഡ് ഷോയിൽ 100,000+ ആളുകൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ ബി ജെ പി അറിയിച്ചിരുന്നത്. അതിനിടെ കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ 400+ സീറ്റുകൾ NDA നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 18 എത്തിയതായിരുന്നു നരേന്ദ്രമോദി. ശരണവിളികളോടെയാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ബി ജെ പി ജയിച്ചാൽ കേരളത്തിൽ വികസനം ഗ്യാരണ്ടിയാണ്. കേരളത്തിൽ മാറി മാറി വരുന്നത് 70 സർക്കാരുകളാണെന്നും ജനങ്ങൾ മാറി ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഒരു തവണ കോൺഗ്രസ്, ഒരു തവണ LDF എന്ന രീതി മാറണം. എങ്കിലേ കേരളത്തിന് നീതി ലഭിക്കൂ. ഇവിടെ ഇടതു വലതു മുന്നണികൾ പരസ്പരം പോരടിക്കുന്നു. എന്നാൽ ഡൽഹിയിൽ ഇവർ ബന്ധുക്കളാണ്. പരസ്പരം അഴിമതിക്കാരെന്ന് വിളിക്കുന്നവർ ഡൽഹിയിൽ സഖ്യത്തിലാണ്. പൂഞ്ഞാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവവും നരേന്ദ്രമോദി പരാമർശിച്ചു. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമുള്ളത് കാലഹരണപ്പെട്ട ആശയങ്ങളാണ്. പാർലമെന്റിൽ പുരോഗമന ആശയങ്ങളെ ഇരുകൂട്ടരും എതിർക്കുകയായിരുന്നു. മുത്തലാഖിനെ അവർ എതിർത്തതായും മോദി പറഞ്ഞു. 10 ഇടതുപക്ഷം ഭരിച്ച ബംഗാളിൽ പിന്നെ അവർക്ക് അധികാരമേ കിട്ടിയിട്ടില്ല. 10 ഭരിച്ച സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പുറത്തായി. OBC കമ്മീഷനെ എതിർത്തവരാണ് LDFും UDFും എന്നും മോദി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.